Hi. ഇത് നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്ന ആ പേപ്പറിലെ പുതിയൊരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചും അവിടെ വാലിഡ് ആവുന്ന ലോസിനെ കുറിച്ചും ഒപ്പം തന്നെ അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന എനർജി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഈ സെഷനിൽ പറയുന്നത്. സോ ചാപ്റ്ററിലോട്ട് കടക്കാം. ശ്രദ്ധിക്കുക, എന്താണ് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ കെമിക്കൽ റിയാക്ഷൻ എന്നുള്ള പേരിൽ വിളിക്കുക. ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ്, അതായത് ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള ഏറ്റവും ചെറിയ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഉള്ള ഒരു ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസ് തമ്മിലുണ്ടാവുന്ന റിയാക്ഷൻസ് ആണ് ഏത് കാറ്റഗറിയിൽ വരിക, ന്യൂക്ലിയർ റിയാക്ഷൻ കാറ്റഗറിയിൽ വരിക. അത് അത്ര പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസ് ഒന്നുമല്ല. വളരെ ഹൈ എനർജി ഉള്ള പാർട്ടിക്കിൾ വെച്ച് കൊളൈഡ് ചെയ്താലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അൺസ്റ്റേബിൾ കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യപ്പെട്ടാലോ മാത്രമായിരിക്കും ഇതുപോലുള്ള ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുക. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത് നോക്കുക. ദ ചേഞ്ച് ഇൻ ദി ഐഡന്റിറ്റി. അപ്പോൾ ന്യൂക്ലിയർ, ന്യൂക്ലിയറിലാണ് ഇപ്പോൾ ആറ്റോമിക് നമ്പർ ആയാലും മാസ് നമ്പർ ആയാലും നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് എന്താ പറയുക, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഇസ് കോൾഡ് ആറ്റോമിക് നമ്പർ, ആൻഡ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ഇസ് കോൾഡ് മാസ് നമ്പർ. അപ്പോൾ ഈ ഈ ന്യൂട്രോണുകളിലോ പ്രോട്ടോണുകളിലോ എണ്ണ വ്യത്യാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടികളുടെ ഐഡന്റിറ്റി മാറിപ്പോകും, പുതിയൊരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇവർ പറയുന്നത്, ചേഞ്ച് ഇൻ ദ ഐഡന്റിറ്റി ഓർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ആറ്റോമിക് ന്യൂക്ലിയസ് ഇൻഡ്യൂസ്ഡ് ബൈ ബോംബാർഡിങ് ഇറ്റ് വിത്ത് ആൻ എനർജറ്റിക് പാർട്ടിക്കിൾ. ഒരു ഹൈ എനർജിയുള്ള ഒരു പാർട്ടിക്കിൾ വെച്ച്, നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ച പോലെ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ടിക്കിൾസിന് എനർജി കൊടുത്തുകൊണ്ട് ആ എനർജി പാർട്ടിക്കിൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ന്യൂക്ലിയസിനെ നമ്മൾ അതിശക്തമായിട്ട് കൊളൈഡ് ബോംബാർഡ് ചെയ്യിക്കുമ്പോൾ അവിടെ അതിനകത്ത് വരുന്ന നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെയും എണ്ണത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് എന്ത് സംഭവിക്കുന്നതാണ്, പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇ കോൾഡ് ഇറ്റ് ആസ് ന്യൂക്ലിയർ റിയാക്ഷൻ. ഇനി ഈ ബോംബാർഡ് ചെയ്യാൻ എന്തൊക്കെ ഉപയോഗിക്കാം, വി ക്യാൻ യൂസ് ദി ആൽഫ പാർട്ടിക്കിൾ, അതുപോലെ തന്നെ എന്തുപയോഗിക്കാം, ഗാമാറേ, ദെൻ ഫോട്ടോൺ, ഇവൺ ന്യൂട്രോൺ പ്രോട്ടോൺ ഹെവി അയൺ, ഇതുപോലുള്ള എന്തെങ്കിലും പാർട്ടിക്കിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൊംബാർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ എനി കേസ് ദ ബൊംബാർഡിങ് പാർട്ടിക്കിൾ മസ്റ്റ് ഹാവ് ഇനഫ് എനർജി ടു അപ്രോച്ച് ദ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ് ടു വിത്തിൻ ദ റേഞ്ച് ഓഫ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ ആ ബൊംബാർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പാർട്ടിക്കിളുകൾക്കെല്ലാം, ഈ പാർട്ടിക്കിൾസിനെല്ലാം തന്നെ എന്ത് വേണം, ഹൈ എനർജി വേണം. എന്തിനു വേണ്ടി, ഈ പറയുന്ന ന്യൂക്ലിയസിനെ പെനട്രേറ്റ് ചെയ്ത് അകത്ത് കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ആ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അത്തരം എനർജീസ് നമ്മൾ ജനറേറ്റ് ചെയ്യാനാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ്. വ്യത്യസ്ത തരത്തിലുള്ള ന്യൂക്ലിയർ റിയാക്ഷൻസ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻസ്. അപ്പൊ അത് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇലാസ്റ്റിക് കൊളീഷനും ഇൻ ഇലാസ്റ്റിക് കൊളീഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ദ കൈനറ്റിക് എനർജി ആൻഡ് ദ മൊമെന്റം ആർ കൺസേർവ്ഡ്. അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് കേസ് ദ ഇൻസിഡന്റ് ഫോട്ടോൺ ആൻഡ് ദ ഇൻസിഡന്റ് പാർട്ടിക്കിൾ സ്ട്രൈക്സ് ദ ടാർഗറ്റ് ന്യൂക്ലിയസ് ആൻഡ് ലീവ്സ് വിതൗട്ട് ലോസ് ഓഫ് എനർജി. കണ്ടാവും എനർജി ഒന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ലോസ് ഉണ്ടാവില്ല. ഓൾ ദി എനർജി ഇസ് ബീങ് ട്രാൻസ്ഫേർഡ് ടു ദ ന്യൂലി ജനറേറ്റഡ് പാർട്ടിക്കിൾ, ബട്ട് ദ ഡയറക്ഷൻ മേ ചേഞ്ച്. ഡയറക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ഇത് റദർഫോർഡിന്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ് എഴുതിയിരിക്കുന്നത്. എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ, ഒരു എന്താ പറയുന്ന ന്യൂക്ലിയസിനെ, അതായത് ഗോൾഡ് അയണിനെ ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ഹീറ്റ് ചെയ്തു. ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഗോൾഡ് അയൺ തന്നെ ഉണ്ടായി, പുതിയതായിട്ട് എന്താണ് അതിൻ്റെ തന്നെ ആൽഫ പാർട്ടിക്കിളും ഉണ്ടായി. പക്ഷെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ എന്ത് ഡയറക്ഷൻസ് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇലാസ്റ്റിക് സ്കാറ്ററിംഗില് സാധാരണഗതിയിൽ ദ ടാർഗറ്റ് ന്യൂക്ലിയർ റിമൈൻ അൺഎഫക്റ്റഡ്, ടാർഗറ്റ് ന്യൂക്ലിയസിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് പറയുമ്പോൾ അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. അവിടെ എന്താ സംഭവിക്കുന്നത്,
എനർജിയിൽ എന്തുണ്ടാവാം, ചേഞ്ച് ഉണ്ടാവാം, ബട്ട് ദ മൊമെന്റ് ഷുഡ് ബി കൺസേർവ്ഡ്. എനർജി ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. അപ്പൊ നോക്കുക, ഇൻ ദിസ് കേസ് ദ ഇൻസിഡന്റ് പാർട്ടിക്കിൾ ലോസസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് എനർജി ഇൻ ദി എക്സൈറ്റിംഗ് ദ ടാർഗറ്റ് ന്യൂക്ലിയസ് ടു ഹയർ അലൗഡ് ലെവൽ. ഉണ്ടോ, ആ വന്ന് ഹിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിൽ നിന്നും ഒരു ഒരു എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നുണ്ടാവണം, ലോസ് ആവും. ആ ലോസ് ആവുന്ന എനർജി എന്തിനാണ് ഉപയോഗിക്കുക? നമ്മൾ ഏതാണോ ടാർഗറ്റ് ന്യൂക്ലിയസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ആ ടാർഗറ്റ് ന്യൂക്ലിയസിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടി, ഹയർ ലെവലിലോട്ട് എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടി ആ എനർജി യൂട്ടിലൈസ് ചെയ്യും. എക്സൈറ്റഡ് ന്യൂക്ലിയർ ലേറ്റർ ഡീകേസ് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് റേഡിയേറ്റിംഗ് എക്സസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഗാമ റേ ഫോട്ടോൺ. അപ്പൊ അങ്ങനെ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന ആ ന്യൂക്ലിയസ് കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടാവണം, അത് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് എനർജി എന്ത് ചെയ്യുന്നതായിട്ട് വരും, പുറത്തോട്ട് റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ റിലീസ് ചെയ്യുന്നത് ഒരു ഗാമ റേ ആയിട്ട് റിലീസ് ചെയ്തുകൊണ്ട് സാവധാനം താഴത്തോട്ട് വരും. അപ്പൊ ഇതാ അവിടെ കാണിച്ചിരിക്കുന്ന നോക്കൂ, ലിഥിയം അയോണിനെ നമ്മളൊരു എന്താ പറയുന്ന പ്രോട്ടോൺ കൊണ്ട് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കണ്ടോ, ഇതൊരു ഇവിടെ ഒരു സ്റ്റാർ ഇട്ടേക്കാൻ നമുക്ക് കാണാം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എന്താ പറയുക, എക്സൈറ്റഡ്, അത് ഒരു എക്സൈറ്റഡ് ലെവലിലോട്ട് പോയി. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അതെന്തായിട്ടും മാറും, അതൊരു ഗാമ. അപ്പോൾ ഇവിടെ നമ്മൾ കൊളൈഡ് ചെയ്യുന്ന പാർട്ടിക്കിൾ പ്രോട്ടോൺ ആണെങ്കിലും പുറത്തു വരുമ്പോൾ അതെന്തായിട്ടും മാറിയിട്ടുണ്ടാവും, ഗാമ റേ ആയിട്ടും മാറിയിട്ടുണ്ടാവും. ഇതാണ് ഈ പറയുന്ന ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ പ്രത്യേകത. അടുത്ത ഒരു കാറ്റഗറി നമ്മൾ പറയുന്നത് റേഡിയേറ്റീവ് ക്യാപ്ചർ. റേഡിയേറ്റീവ് ക്യാപ്ചർ, ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കൊളൈഡ് ചെയ്യിക്കുന്ന ആ പാർട്ടിക്കിളിനെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും, ആ ടാർഗറ്റഡ് ന്യൂക്ലിയസ് അബ്സോർബ് ചെയ്തിട്ട് പുതിയൊരു പാർട്ടിക്കിളായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഹിയർ ദ ഇൻസിഡന്റ് പാർട്ടിക്കിൾ ഈസ് ക്യാപ്ചേർഡ് ബൈ ദ ടാർഗറ്റ് ന്യൂക്ലിയസ് ആൻഡ് ദ ന്യൂ ന്യൂക്ലിയസ് ഇസ് ഫോംഡ്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവണം, പുതിയ ന്യൂക്ലിയസ് ഫോം ചെയ്യും. The new nucleus is in general has considerable excess of energy and decays with the emission of one or more gamma ray photons. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാണ്, അത് പുതിയ. അപ്പൊ നോക്കൂ, ഇവിടെ എക്സാമ്പിൾ ക്ലിയർ ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ കാർബൺ 12 ഉണ്ട്, അതിനെന്തോ വെച്ച് ഹിറ്റ് ചെയ്യുന്നു, പ്രോട്ടോൺ കൊണ്ട് ഹിറ്റ് ചെയ്യുന്നു. അപ്പൊ അതെന്ത് ചെയ്തു, ഒരു എക്സൈറ്റഡ് ലെവലിലോട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. കണ്ടോ, അത് ഈ ഈ പ്രോട്ടോണിലെ ഈ എന്താ പറയുന്നത്, ഇത് അബ്സോർബ് ചെയ്യുന്നതോടുകൂടി റേഡിയേറ്റീവ് ക്യാപ്ചർ, ഇത് ഫുള്ളി അബ്സോർബ്ഡ് ആയിട്ട് മാറി. ഇനി ഇത് എക്സൈറ്റഡ് ലെവലിലാണ്, അത് ഇനി സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരണം. അപ്പോൾ അതെന്ത് സംഭവിക്കുന്നത്, അവിടെയുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഈ എനർജി റിലീസ് ചെയ്തുകൊണ്ട് അത് സ്റ്റേബിൾ ആയിട്ടുള്ള നൈട്രജൻ ന്യൂക്ലിയസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇനീഷ്യലി നമ്മുടെ കയ്യിൽ എന്താണ്, കാർബൺ 12 ന്യൂക്ലിയസ് ആണ് ഉണ്ടായിരുന്നത്, അതെന്തായിട്ട് മാറി, നൈട്രജൻ 13 ന്യൂക്ലിയസ് ആയിട്ട് ഇവിടെ ചേഞ്ച് ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റേഡിയേറ്റീവ് ക്യാപ്ചർ. അപ്പോൾ ഇത് മൂന്ന് ന്യൂക്ലിയർ റിയാക്ഷൻസ്. അടുത്തത് നമുക്ക് വരാനുള്ളത് ഏതാണ്, ഡിസിന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സ്പ്ലിറ്റ് ചെയ്ത് പോവുക, പൊട്ടി പോവുക എന്നുള്ളതാണ്. മറ്റ് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച റേഡിയേറ്റീവ് ക്യാപ്ചർ എന്താ സംഭവിക്കുന്ന, പൂർണ്ണമായും ഇത് അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിസിന്റഗ്രേഷനിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഹൈ എനർജി പാർട്ടിക്കിളിൽ നിന്നും ഒരു പെർസെൻറ്റേജ് ഓഫ് എനർജി ഇത് അബ്സോർബ് ചെയ്യും, ബാക്കി ഇതെന്ത് ചെയ്യും, പുറത്തോട്ട് പോകും. മനസ്സിലായില്ലേ? അപ്പൊ നോക്കൂ, ഇവിടെ എക്സാമ്പിള് ക്ലിയർ ആണ്. ഹിയർ ദ ഇൻസിഡന്റ് പാർട്ടിക്കിൾ ഇസ് അബ്സോർബ്ഡ് ബൈ ദ ടാർഗറ്റ് ന്യൂക്ലിയസ് ആൻഡ് ഇജക്റ്റഡ് പാർട്ടിക്കിൾ ഇൻ എ ഡിഫറെന്റ് വൺ. കണ്ടോ, ഡിഫറെന്റ് പാർട്ടിക്കിൾ ആയിട്ട് ഇജക്ട് ചെയ്യും. ദ കോമ്പോസിഷൻ ഓഫ് ദ റിസൾട്ടന്റ് ന്യൂക്ലിയസ് ഇസ് ഓൾസോ ഡിഫറെന്റ് ഫ്രം ദ പാരന്റ് ന്യൂക്ലിയസ്. ആസ് എൻ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ ബെറിലിയം 9 എന്ന് പറയുന്നതിനെ നമ്മൾ ആൽഫ പാർട്ടിക്കിളിൽ ഹിറ്റ് ചെയ്യുന്നു. അപ്പൊ നോക്കൂ, ഇത് തമ്മിൽ ഇവിടെ അബ്സോർബ് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ഇത് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കാർബൺ ന്യൂക്ലിയസ് ആയിട്ട് മാറി. പക്ഷേ 9, 4, 13 വേണ്ട സ്ഥലത്ത് 12 ഉള്ളൂ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ന്യൂട്രോൺ പുതിയതായിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു, പുതിയൊരു പാർട്ടിക്കിളും കൂടി ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദാറ്റ് ഇസ് വൈ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഡിസിന്റഗ്രേഷൻ. മനസ്സിലായല്ലോ? യെസ്. ദെൻ അടുത്തത് പറയുന്നത് ഫോട്ടോ ഡിസിന്റഗ്രേഷൻ. ആ പേര് പറയുന്നത് പോലെ തന്നെ ക്ലിയർ ആണ്, ഫോട്ടോ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷൻസ് ആണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. അപ്പൊ നോക്കുക, വെൻ ദ ടാർഗറ്റ് മെറ്റീരിയൽ ആർ ബോംബാർഡ് വിത്ത് റേഡിയേഷൻ, റേഡിയേഷൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ബോംബാർഡ് ചെയ്യുന്നു. ദ റിസൾട്ടിംഗ് കോമ്പൗണ്ട് ന്യൂക്ലിയസ് ആർ യൂഷ്വലി ഫോംഡ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ അതെങ്ങോട്ട് പോകും, അത് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോയതിനു ശേഷം ദീസ് ന്യൂക്ലിയർ ജനറലി ഗെറ്റ് റീഡ് ഓഫ് ദ എക്സസ് എക്സൈറ്റേഷൻ ത്രൂ ദ ന്യൂട്രോൺ എമിഷൻ. അതെന്ത് ചെയ്യുന്നുണ്ടാണ്, അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, 1s2 കണ്ടോ, ഒരു എന്താ പറയുന്നത് ന്യൂട്രോൺ ആണ്, ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പ് ആണ്. അതിന് നമ്മൾ ഗാമ റേ കൊണ്ട് ഹിറ്റ് ചെയ്യുന്നു. ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോയിട്ടുണ്ടാവും. ദെൻ അത് എന്ത് ചെയ്യുന്നു, ഡി എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് വരും. ഡി എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ, 1H1 എന്നാണ് കിടക്കുന്നത്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു ന്യൂക്ലിയസിൻ്റെ എണ്ണം എത്ര ഒന്ന് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് റിക്വയർസ് എൻ എനർജി ഓഫ് എത്ര എനർജി വേണം? 2.25 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയും വേണം. ഇത്ര എനർജി ഉണ്ടെങ്കിലേ ഫോട്ടോ ഡിസിൻ്റഗ്രേഷൻ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരമാണ്, ഇങ്ങനെ 5 ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ് സാധാരണഗതിയിൽ നമ്മുടെ കേസിൽ നടക്കുന്നത്. മനസ്സിലായല്ലോ. ഇതുകൂടാതെയും വേറെയും തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ സിലബസിൽ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഇത്തരം റിയാക്ഷൻസ് ആണ്. ഇത് വൃത്തിയായിട്ട് പഠിക്കുക. ഇനി അടുത്ത സെഗ്മെന്റിൽ നമ്മൾ പോകാൻ പോകുന്നത് ഈ ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ഏതൊക്കെ ലോസ് ഒബേ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെ ലോസ് ആണ് നോക്കുക. കൺസർവേഷൻ ലോസ് ഒബേ ചെയ്യുന്നത്, ഒന്ന് കൺസർവേഷൻ ഓഫ് ചാർജ്, രണ്ട് കൺസർവേഷൻ ഓഫ് ന്യൂക്ലിയോൺസ്, കൺസർവേഷൻ ഓഫ് മാസ് എനർജി, കൺസർവേഷൻ ഓഫ് പാരിറ്റി, പിന്നെ ഈ പറയുന്നത്. അപ്പോൾ അത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു റിയാക്ഷന്റെ ബേസിസിലാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ബോറോൺ 10 ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നൈട്രജൻ 14 ആയിട്ട് മാറുന്നു. അത് പിന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പ്രോട്ടോണും കാർബൺ 13 എനർജിയും റിലീസ് ചെയ്യുന്നു. അപ്പോൾ കൺസർവേഷൻ ഓഫ് ചാർജ് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഇവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻസിൻ്റെ ടോട്ടൽ ചാർജും പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ ചാർജും എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. മനസ്സിലായല്ലേ? അപ്പോൾ അത് എഴുതുന്ന ആ ഫോർമാറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കുക. ബോറോൺ 10 ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ഹിറ്റ് ചെയ്യുന്നു, കണ്ടോ? അതിൽ നിന്ന് പ്രോട്ടോൺ എമിറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്തായിട്ട് മാറുന്നു? കാർബൺ 13 ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ന്യൂക്ലിയർ റിയാക്ഷൻസ് എഴുതുന്നത്. ഓക്കെ, പിന്നെ അടുത്ത എന്താ പറയുന്നത്? കൺസർവേഷൻ ഓഫ് ന്യൂക്ലിയോൺസ്. കൺസർവേഷൻ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ കൺസേർവ്ഡ് എന്നുള്ളതാണ്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എൻ്ററിങ് ആൻഡ് ലീവിങ് ഇൻ ദ റിയാക്ഷൻ ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ 14 പാർട്ടിക്കിൾസ്, 14 ന്യൂക്ലിയോൺസ് ആണ് ഉള്ളത്. റിയാക്റ്റൻസിൻ്റെ എണ്ണം എടുത്താലും പ്രോഡക്ട്സിൻ്റെ എണ്ണം എടുത്താലും നമുക്ക് എത്ര എണ്ണം തന്നെ കാണാൻ പറ്റും? 14 കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അത് കൺസേർവ്ഡ് ആണ്. പിന്നെ കൺസർവേഷൻ ഓഫ് മാസ് എനർജി. മാസ് എനർജി എന്താണ്? കൺസേർവ്ഡ് ആണ്. ടോട്ടൽ മാസ്, ഇവിടുത്തെ ടോട്ടൽ മാസും ഇവിടുത്തെ, അതായത് മാസും എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്നുള്ള രീതിയിൽ അത് കൺസേർവ്ഡ് ആണ്. അപ്പോൾ മാസിൽ ഡിഫറൻസ് വന്നാൽ അത് എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻ അനൈദർ കൈനറ്റിക് എനർജി നോർ റെസ്റ്റ് മാസ് ഇസ് കൺസേർവ്ഡ് ബൈ ഇറ്റ്സെൽഫ്. ഒറ്റയ്ക്ക് കൈനറ്റിക് എനർജിയും മാസും കൺസേർവ്ഡ് അല്ല, പക്ഷേ അതിൻ്റെ ടോട്ടൽ എന്തായിരിക്കും? എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ക്യൂ എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർത്തത്. കൺസർവേഷൻ ഓഫ് പാരിറ്റി. ദ നെറ്റ് പാരിറ്റി ബിഫോർ ദ റിയാക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദ നെറ്റ് പാരിറ്റി ആഫ്റ്റർ ദ റിയാക്ഷൻ. പാരിറ്റി, പാരിറ്റി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമാണ്. അത് റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പും റിയാക്ഷൻ ശേഷവും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഇതുകൂടാതെ ഈ പറയുന്നതും ലീനിയർ മൊമെന്റം, ആംഗുലാർ മൊമെന്റം, സ്പിന്നെ, ഐസോട്ടോപിക് സ്പിന്നെ, അങ്ങനെ സ്പിന്നെ അങ്ങനെ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എല്ലാം തന്നെ എന്തായിരിക്കും? ഇവിടെ കൺസേർവ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ കൺസേർവ്ഡ് അല്ലാത്ത ഒരു പറ്റം കൂട്ടരവുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കുക. ദ മോസ്റ്റ് പ്രോമിനന്റ് ഫിസിക്കൽ ക്യാരക്ടർ വിച്ച് ആർ നോട്ട് കൺസേർവ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻസ് ആർ ഏതൊക്കെയാണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റ്. ഇത് രണ്ടും, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെന്റും എന്തെല്ലാം കൺസേർവ്ഡ് ആയിട്ട് വരില്ല. ദീസ് മൊമെന്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഇന്റേണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മാസ്, ചാർജ്, കറന്റ് വിത്തിൻ ദ ന്യൂക്ലിയസ് ഇൻവോൾവ്ഡ് ആർ നോട്ട് സബ്ജക്ട് ടു ദ കൺസർവേഷൻ ലോ. ഇതിന് ബാധകമായിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ മാസ് ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ മാസ് കൺസേർവ്ഡ് അല്ല, എനർജി ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ എനർജി ഒറ്റയ്ക്ക് കൺസേർവ്ഡ് അല്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ കൺസേർവ്ഡ് ആണ്. പക്ഷെ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഡൈപോൾ ക്വാഡ്രപ്പിൾ മൊമെന്റും ഇവിടെ എന്തായിട്ട് വരുന്നില്ല? കൺസേർവ്ഡ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസർവേഷൻ ലോസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഇത്രയും മാത്രം പറയുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ, അടുത്ത സെഷനിൽ പറയും. താങ്ക് യു.